അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മെഴുകുവരട്ട് റെഡി ആയിട്ടുണ്ട്. വേണ്ട, നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്പെഷ്യലായിട്ടുള്ള മെഴുകുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടത് രണ്ട് ഉരുളക്കിഴങ്ങ് വേണം, ഒരു ബീട്രൂട്ട് വേണം. അപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് മാത്രം എടുക്കാവുന്നില്ല, നാലെണ്ണം എടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് ബീട്രൂട്ട് എടുക്കാം. അപ്പോൾ ഈക്വലായിട്ട് വേണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ രണ്ടെണ്ണോ രണ്ടെണ്ണോ ആയിട്ട് എടുക്കാം. ഏതായാലും ബീട്രൂട്ടും ഉരുളക്കിഴങ്ങുമാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വരാം. നമ്മളിത് എല്ലാം ഇവിടെ തൊലി കളഞ്ഞെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടിനും രണ്ട് വേവാണ്. ഉരുളക്കിഴങ്ങ് വേവുന്ന പോലെ നമ്മുടെ ബീട്രൂട്ട് വേവത്തില്ല, അതുകൊണ്ട് ഞാൻ ബീട്രൂട്ട് ആദ്യം ഒന്ന് വേവിച്ച് അരിഞ്ഞ് വേവിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വേവല്ലേ, അത് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് വേവിക്കും. എന്നിട്ടാണ് നമ്മളിത് മെഴുകുവരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് അരിഞ്ഞ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതേപോലെ അങ്ങ് അരിഞ്ഞെടുത്താൽ മതി, ഉരുളക്കിഴങ്ങ് അരിയുന്ന പോലെ തന്നെ അരിഞ്ഞെടുത്താൽ മതി. കഷ്ണമായിട്ട് ഇച്ചിരി ചെറുതായിട്ട്, ഇതേപോലെ നീളക്കഷ്ണമായിട്ട് കിഴങ്ങ് ഇതുപോലെ തന്നെയാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്, നമ്മൾ സാധാരണ മെഴുകുവരട്ടി ഉണ്ടാക്കാൻ അരിയുന്നത് പോലെ. അപ്പോൾ ഇനിയുള്ളതെന്ന് വെച്ചാൽ ഇത് ഞാൻ ഒന്ന് വേവിച്ചെടുക്കും. ഞാനിത് കുക്കറിനകത്ത് ഒരു വിസിലിട്ട് വേവിക്കും. വെന്തൊന്ന് പോകത്തൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് അധികം പിന്നെ സമയമൊന്നും എടുക്കത്തുമില്ല. അപ്പോൾ ഇതിനകത്തോട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിക്കണം, ഒരുപാട് വേണ്ട. കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇട്ട് ഒന്ന് നന്നായിട്ട് വേവിക്കാം. അപ്പോൾ ഇതിവിടെ നല്ല കറക്റ്റ് പാകമായിട്ട് വെന്തിട്ടുണ്ട്. ചാടിപ്പോയൻ്റെ ഇനി ഇത് കണ്ടില്ലേ, നന്നായിട്ട് വെന്ത്, വെന്തൊന്നും പോയില്ല. ഇതിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കിഴങ്ങിന് ഞാനിതുപോലെ കുറച്ച് സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ എരിവിന് ഒന്നോ രണ്ടോ പച്ചമുളക് ഇടാം. കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ കുക്കറിനകത്ത് ഒന്നിട്ട് വിസിൽ, ഒരു വിസിലൊക്കെ ഇട്ട് വേവിച്ചാലും മതി, വെന്ത് പോരുതന്നേ ഉള്ളൂ. കറക്റ്റായിട്ടുള്ള പാകത്തിന് വെന്ത് കിട്ടണം. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങും ഇതുപോലെ നല്ല കറക്റ്റായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്. ഞാൻ അതും ഇതുപോലൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ആവി കാരണം കാണാൻ പറ്റുന്നില്ല കുറച്ച്, കണ്ടോ വെന്ത് കുഴഞ്ഞൊന്നും പോയില്ല. ഇനി നമുക്കിത് മെഴുകുവരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് മെഴുകുവരട്ടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ എടുപ്പ് വെച്ചിട്ട് ഇതേപോലെ കുറച്ച് എണ്ണ ഒഴിക്കും, ഓയില്. ഞാനിതിപ്പോൾ കുറച്ച് ഡാൽഡയാണ് എടുത്തേക്കുന്നത്. ഇതിനകത്തോട്ട് ഞാൻ ഇനിയും കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. മഞ്ഞൾപ്പൊടി, പിന്നെ ചില ചതച്ച മുളക്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കിഴങ്ങ് ചേർക്കാം. ബീറ്റ്റൂട്ടും കിഴങ്ങും നമ്മൾ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ചെറിയ വെയിലിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കറക്റ്റ് എടുക്കാം. ഈ മഞ്ഞളും പിന്നെ ഇതുമൊക്കെ നന്നായിട്ടൊന്ന് മുളക് പൊടിയൊക്കെ ഒന്ന് കറക്റ്റ് എടുക്കാം. ഉപ്പ് നമ്മൾ ഇട്ട് വേവിച്ചതാ, വേണമെങ്കിൽ പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിന് ശേഷം ചെറിയ തീയിലിട്ട് മൊരിച്ചെടുക്കണം. ഇതൊരു സ്പെഷ്യലായിട്ട് കേട്ടോ, ഭയങ്കര ടേസ്റ്റുമാണ്. പിന്നെ നല്ല ഒരു ഭംഗിയുള്ള ഒരു സാധനമാണ് ഏറ്റവും കഴിക്കാനായിട്ട്, കാണുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു മെഴുകുവരട്ടി. അപ്പോൾ ഈ ഒരു മെഴുകുവരട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ലെമൺ റൈസിൻ്റെ കൂടെ, ഞാനിപ്പോൾ കിറ്റിന് ലെമൺ റൈസിൻ്റെ കൂടെ കൊടുത്ത് വിടാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ചോറിനായാലും വേറെ കാര്യം പോലും വേണ്ട, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുകുവരട്ടിയാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മെഴുകുവരട്ടി റെഡി ആയിട്ടുണ്ട്. വേണ്ട, നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് നമ്മളിത് കഴിച്ചാൽ മതി. ഇതിപ്പോൾ ചപ്പാത്തിയോട് വേണമെങ്കിൽ കഴിക്കാം, വെള്ളച്ചോറിൻ്റെ കൂടെയോ നമ്മുടെ ചുമന്ന ചോറിൻ്റെ കൂടെയോ എല്ലാം ഒരേ വേറെ കറി പോലും വേണ്ട, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള മെഴുകുവരട്ടിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്നത് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു മെഴുകുവരട്ടി. മെഴുകുവരട്ടി ആയതുകൊണ്ട് തന്നെ അധികം എരിയൊന്നും വേണമെന്നില്ല, നല്ലപോലെ ഒന്ന് മൊരിച്ച് ഇതേപോലെ ഒന്ന് മൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ. അപ്പം നമ്മൾ ഇഷ്ടമൊന്ന് ചെയ്തൊക്കെ നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.